എമ്മീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. ഞാനിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ. ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ആവശ്യമുണ്ട്, ഒന്ന് സർവീസ് സെന്റർ ഒക്കെ വരെ പോകണം. അത്യാവശ്യം ആയതുകൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ നിങ്ങളെയും കൂടെ കൂട്ടാന്ന് വിചാരിക്കുന്നു. ബാംഗ്ലൂരിന്റെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇലക്ട്രോണിക് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ കണ്ടിട്ട് നിങ്ങൾ നാടാന്ന് വിചാരിക്കുന്നുണ്ടാവും. നാടല്ല, ബാംഗ്ലൂർ തന്നെയാണ്. ഇത് ബാംഗ്ലൂരിന്റെ കുറച്ച് ഉള്ളിലേക്കുള്ള സ്ഥലമാണ്. ഇപ്പം ഇവിടെ മെയിനായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ ചീര, ഉള്ളി അങ്ങനത്തെയൊക്കെയാണ് അവർ കൃഷി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം ഇലക്ട്രോണിക് സിറ്റിന്റെ അടുത്തേക്ക് എത്താനാവുന്നു. പിന്നെ ഇത് ഇവിടുത്തെ ഒരു വലിയൊരു വെജിറ്റബിൾ ഫ്രൂട്ട് മാർക്കറ്റ് ആണ്. ഇവിടെ നിന്നാണ് ബാംഗ്ലൂരിലേക്ക് പല സ്ഥലത്തേക്കും ഉള്ള വെജിറ്റബിൾസ് ഒക്കെ കയറ്റി അയക്കുന്നത്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രമല്ല, പൂവും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ മിക്കവാറും ഇവിടുന്ന് തന്നെയാണ് എക്സ്പോർട്ട് ചെയ്തെടുക്കുന്നത്. ഈ സൈഡിലൂടെ കാണുന്നതൊക്കെ IT കമ്പനീസ് ആണ്. ഇലക്ട്രോണിക് സിറ്റിയിൽ പൊതുവെ കൂടുതലുള്ളതൊക്കെ IT കമ്പനീസ് തന്നെയാണ്. ഇത് ഹൊസ റോഡാട്ടോ, ഇപ്പൊ ഇലക്ട്രോണിക് സിറ്റി റോഡ്. അപ്പൊ നമ്മുടെ ഷോറൂം ഇതിന് ഏകദേശം അടുത്തായിട്ട് വരും. നമ്മളിപ്പോ എത്താനായി. ഇപ്പൊ എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് പയ്യെ പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഷോറൂം എത്താനായി. 9 മണിക്കായിരുന്നു അപ്പോയിന്റ്മെന്റ്. ഏകദേശം 10 മണിയായി, എന്തായാലും പോയി നോക്കാം. ഇതാണ് വോൾക്സ്വാഗന്റെ ഷോറൂം. ഷോറൂം പ്ലസ് സർവീസ് സെന്റർ ആണ്. അപ്പൊ നമ്മളിവിടെ എത്തി. ആദ്യം കയറി ചെല്ലുന്നത് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്യും ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് സാനിറ്റൈസറും തരും. അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് കാറും സാനിറ്റൈസ് ചെയ്യും. ഈ വരുന്ന കണ്ടില്ല, അവര് കാർ സാനിറ്റൈസ് ചെയ്യാൻ വരുന്നതാണ്. അപ്പൊ ടെക്നീഷ്യൻ വന്നു ചെക്ക് ഒക്കെ ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങി. ആക്ച്വലി അവർ പറഞ്ഞു വണ്ടി ഒരു ദിവസമെങ്കിലും ഇടണം, ഞങ്ങൾ ലേറ്റായി എത്താൻ വേണ്ടി. അപ്പോൾ ഒരു ദിവസമെങ്കിലും ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ഇടുന്നില്ല, പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയത് കാരണം എന്തായാലും വണ്ടി അവിടെ ഇട്ടാൽ പിന്നെ തിരിച്ചു പോകാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും പിന്നെ ഒരു ദിവസം ആക്കാമെന്ന് വിചാരിച്ചു. ഇനി എന്തായാലും അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ചാർജർ ഒന്ന് മാറ്റണം. അത് വർക്കാവുന്നില്ല. അപ്പൊ നമ്മള് അടുത്ത ലെനോവോന്റെ ഒരു ലാപ്ടോപ്പ് സെന്റർ തപ്പി കണ്ടുപിടിക്കാൻ പോവാണ്. എന്നിട്ട് അവിടെ വരെ പോയി അതും കൂടി റെഡിയാക്കിയ നമ്മുടെ പരിപാടിയൊക്കെ, ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഈ കാണുന്ന പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് മടിവാള എന്ന് പറയുന്നത്. മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും. നമ്മുടെ ബസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കൂടുതൽ ട്രാവൽസും എല്ലാം ഇവിടെയാണുള്ളത്. ഈ സൈഡിലൂടെ കാണുന്നതൊക്കെ ട്രാവൽസ് ആണ് കേട്ടോ. മടിവാള കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഏരിയ ആണ് സെന്റ് ജോൺസ്. ഇതാണ് സെന്റ് ജോൺസ്. പിന്നെ ആ കാണുന്ന വലിയ കോമ്പൗണ്ട് ഇല്ലേ, അത് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിന് കോമ്പൗണ്ട് ആണ്. ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു മെഡിക്കൽ കോളേജ് ആണ്. നല്ല തിരക്കുമായിരിക്കും ഇപ്പോഴും. അപ്പൊ ഇതാണ് എൻട്രൻസ് വരുന്നത്. അപ്പൊ ഞങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഈ കാണുന്നത് ഡിവൈഡ് ചെയ്ത് കണ്ടില്ല, അത് ബസ്സിന് മാത്രം ഡെഡിക്കേറ്റഡ് ആയി പോകാനുള്ള ഒരു ലൈനാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞു, അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു. ഈ വേഗം വീട്ടിൽ പോട്ടെ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ട്രൈ ചെയ്യുന്നത്. മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മാക്സിമം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് പറയണം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഒന്ന് അറിയിക്കണം കമന്റ്സ് വഴി. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.